നിങ്ങളുടെ മീറ്റർ കൺസോളിൽ മീറ്റർ റീഡിംഗ് കാണിക്കുന്നില്ലെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്പീഡോമീറ്റർ കേബിൾ ആണ്. കണ്ടോ, ഈ പുതിയ കേബിളിന്റെ ഒരറ്റം നമ്മൾ ഇതുപോലെ തിരിക്കുമ്പോൾ മറ്റേ അറ്റം ഇതുപോലെ ഇനി നമുക്ക് കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചിട്ട് വരാം. പാഷൻ പ്രോ ബൈക്കാണ്. നമ്മൾ ഈ ബൈക്കിന്റെ മീറ്റർ കേബിൾ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ മീറ്റർ കൺസോളിൽ മീറ്റർ റീഡിംഗ് കാണിക്കുന്നില്ലെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്പീഡോമീറ്റർ കേബിൾ ആണ്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് എപ്പോഴോ ട്രിപ്പ് സീറോ ആക്കിയതാണ്. ഇതുവരെ ആ ഒരു ട്രിപ്പ് അനങ്ങിയിട്ടില്ല. ഇതുപോലെ കിലോമീറ്റർ ഓടുന്നില്ലെങ്കിൽ 80% കേബിളിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് വരുന്നത്. കേബിൾ കംപ്ലൈന്റ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ബൈക്കുകളുടെയൊക്കെ സ്പീഡോമീറ്ററിന്റെ കേബിൾ ഫ്രണ്ട് ടയറുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചില സ്കൂട്ടറുകളിൽ പിറകിലത്തെ ടയറിലേക്കാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ടയറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിന്റെ മീറ്റർ കേബിൾ വരുന്നത്. അപ്പോൾ മീറ്റർ കേബിൾ കംപ്ലൈന്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ കേബിൾ ഈ വീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ലോക്ക് സിസ്റ്റം പോലെയാണ്. അതുകൊണ്ട് ഇതുപോലെ വീതി കുറഞ്ഞൊരു മൈനസിന്റെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിനുള്ളിൽ കൂടി കയറ്റിയതിന് ശേഷം പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു കേബിൾ ഊരി പോരുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് മീറ്റർ കേബിൾ തന്നെയായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഈ പിടിച്ചിരിക്കുന്നതാണ് മീറ്റർ കേബിൾ. ഈ മീറ്റർ കേബിൾ ഇതുപോലെ ജസ്റ്റ് വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് തിരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. നല്ല ഹാർഡായിട്ട് തിരിയുന്നില്ലെങ്കിൽ മീറ്റർ കേബിൾ പോയതാണ്. നല്ലതുപോലെ ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ടെങ്കിൽ ഇത് നല്ല കേബിൾ ആണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ചില സാഹചര്യത്തിൽ തിരിയുന്നുണ്ടെന്ന് പറഞ്ഞാലും അകത്ത് പൊട്ടിയിരിപ്പുണ്ടെങ്കിലും ഇതുപോലെ തിരിയും. അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ കേബിൾ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ കേബിൾ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പം ഇറങ്ങി വരുന്നില്ല, അകത്ത് സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വില്ലൻ മീറ്റർ കേബിൾ ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മീറ്റർ കേബിൾ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഈ മീറ്റർ കേബിൾ ഇങ്ങനെ ഇതുപോലെ കയറി വന്നിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ബാക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീറ്റർ കേബിൾ രണ്ട് സ്ഥലത്തു നിന്ന് പിടിക്കണം. ഒന്ന് ടയറിന്റെ ഭാഗത്തു നിന്ന്, പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഭാഗത്തു നിന്നും. പക്ഷേ ഇതിനകത്തൂടെ കൈയിട്ട് അത് ഊരുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക് ആണ്. കാണിച്ചുതരാം. അതുകൊണ്ട് നമുക്ക് ഈ ബൈക്കിന്റെ ഫ്രണ്ട് ബോഡി കിറ്റ് അഴിക്കേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് സുഗമമായിട്ട് മീറ്റർ കേബിളിന്റെ മറ്റേ എൻഡ് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ബോഡി കിറ്റിന്റെ സ്ക്രൂ എല്ലാം ലൂസ് ചെയ്തെടുത്ത് ഫ്രണ്ട് ബോഡി കിറ്റ് അഴിച്ചെടുത്തിരിക്കുകയാണ്. ഹെഡ്ലൈറ്റിന്റെയും പാർക്ക് ലൈറ്റിന്റെയും കണക്ഷൻസ് വിടിച്ച് ഈ ഒരു സംഗതി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇവിടെയാണ് മറ്റേ എൻഡ് ഡിസ്കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് സെൻസറാണ്. വയർ വഴിയിലാണ് മീറ്ററിലേക്ക് സിഗ്നൽ എത്തുന്നത്. ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ ലോക്കല്ല, ഇതുപോലെ പിരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൈകൊണ്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരി പോരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കേബിൾ ഇതുപോലെ വലിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കേബിൾ. 110 രൂപയാണ് വില. ഇനി നമുക്ക് കേബിൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഇടാമെന്ന് ചെക്ക് ചെയ്യാം. ഊരിയെടുത്തത് എങ്ങനെയാണോ അതുപോലെ റിവേഴ്സ് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. കണ്ടോ, ഈ പുതിയ കേബിളിൻ്റെ ഒരറ്റം നമ്മൾ ഇതുപോലെ തിരിക്കുമ്പോൾ മറ്റേ അറ്റം ഇതുപോലെ തിരിയുന്നുണ്ടെങ്കിൽ കേബിൾ നല്ലതാണെന്ന് ഉറപ്പിക്കാം. പക്ഷേ നമ്മൾ പഴയ കേബിളിൽ ഇത് അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു, ഊരി പോരുന്നുമില്ലായിരുന്നു, സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് 100% പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയ കേബിൾ എടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേ കൂടെ ഇറക്കി വിടുക. ഈ കേബിൾ ഹോൾഡ് ചെയ്ത് നിർത്തുവാനായിട്ട് ക്ലാമ്പുകളും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ളിൽ കൂടെ വേണം കടത്തി വിടുവാനായിട്ട്. എന്നിട്ട് ഈ ഒരു തുമ്പ് ഇതിലേക്ക് പിരിച്ച് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ആക്കി വെക്കുക. ശേഷം മറ്റേ തുമ്പ് കറക്റ്റായിട്ട് ആ ഒരു ഹോളിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. കേബിൾ ഒരു രീതിയിലും ജാം ആയിട്ടിരിക്കുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല. അതായത് മടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞു പൊളഞ്ഞു നിൽക്കുന്ന ആ ഒരു രീതിയിൽ കേബിൾ വെക്കരുത്. വളരെ ഫ്രീ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിപ്പിക്കണം, അല്ലെങ്കിൽ വീണ്ടും കേബിൾ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കേബിൾ രണ്ട് സൈഡും പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ബോഡി കിറ്റും കൂടെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഈ കിറ്റ് അഴിച്ചെടുത്തോണ്ടാണ് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഊരെടുക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചിട്ട് വരാം. ട്രിപ്പ് മീറ്റർ സീറോയിലാണ് കിടന്നത്. അപ്പോൾ ഓടിയിട്ട് വരുമ്പോഴത്തേനും അത് അനങ്ങും. ഓക്കെ, അങ്ങനെ നമ്മുടെ കിലോമീറ്റർ വർക്കിംഗ് ആണ്. സീറോ എന്നുള്ളത് 400 മീറ്ററിലേക്ക് വന്നിട്ടുണ്ട്.